ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരിപ്പുട്ടും പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പൊ ചായ ഇട്ടിട്ടുണ്ട്. ചായ ഇന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മീനക്കുട്ടിയാണ് കേട്ടോ ഞങ്ങൾ കൂടി കൊണ്ടുവന്നത്. ഞങ്ങൾ നല്ല പാലും പാൽപ്പൊടിയൊന്നും വാങ്ങിയില്ലായിരുന്നു. അപ്പൊ കട്ടൻ ചായ ഇടാന്ന് വിചാരിച്ചാണ് കേട്ടോ ഇരുന്നത്. അപ്പോഴമ്മ ചായ കൊടുത്തിട്ട് കാപ്പിയെ കുടിച്ചിട്ട് ചേട്ടൻ പോയി. പിന്നെ മീനക്കുട്ടി ഒരു മാങ്ങ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. നമുക്ക് രണ്ടുപേർ കൂടെ അരിഞ്ഞ് കഴിക്കാം അമ്മ എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഈ മാങ്ങ കോട്ടുകോണം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഒരു മാങ്ങ ഉണ്ടായിരുന്നു. ആദ്യം മീൻ പറഞ്ഞു നല്ല പഴുത്തം തോന്നുന്നില്ല അമ്മ, എനിക്ക് വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ അവള് കഴിച്ചു നോക്കിയപ്പോ ഇഷ്ടപ്പെട്ടു, പിന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഇത് അപ്പുറത്തുനിന്ന് മീനക്കുട്ടി എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ രണ്ടും കൂടി ഇരുന്ന് ഇത്ര നേരം മാങ്ങയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പൊ മീനക്കുട്ടി ഇന്ന് ഇവിടെ നല്ല കേട്ടോ. അപ്പുറത്തു നിന്നാണ് കാപ്പിയൊക്കെ കുടിച്ചത് കേട്ടോ. ഒത്തിരി ഇഷ്ടം കേട്ടോ മാങ്ങ അവക്ക് കഴിക്കാനായിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് മാങ്ങയൊക്കെ കഴിട്ട് കഴിച്ചു. അതിനുശേഷം ഇത്ര നേരം മീനക്കുട്ടി ഇവിടെ ഇരുന്നതിന് ശേഷം പിന്നെ അവൾ അങ്ങ് അപ്പുറത്തെ വീട്ടിലോട്ട് പോയേട്ടോ കൂട്ടുകാരെ. മീനക്കുട്ടി ഉണ്ടെങ്കിൽ മീനക്കുട്ടിയാണ്ടോ വീഡിയോ എടുത്ത് തന്നത്. അപ്പൊ ഇന്ന് മാങ്ങ അരിയുന്ന ഇത്തിരി ഒരു ചെറിയ വീഡിയോ എടുത്തതാന്ന് പറഞ്ഞപ്പോ അവളാണ്ടോ വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. എന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇനി അവളിരുന്ന് കഴിക്കാണ്ടോ. അപ്പൊ രാവിലെ ഇന്ന് അപ്പുറത്തുനിന്ന് കൊളുക്കട്ട കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പുട്ട് അവക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കഴിച്ചില്ലേ. ഞാൻ രണ്ടുപേരും കൂടി ഇത്ര നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് മാങ്ങയൊക്കെ കഴിച്ച ശേഷം പിന്നെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന രണ്ട് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതും കൊടുത്ത് കൊണ്ട് അവളങ്ങ് അപ്പുറത്തെ വീട്ടിലോട്ട് പോവേണ്ടോ. ഇപ്പുറത്തും വരും അപ്പുറത്തും ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. രണ്ട് വീട്ടിലോട്ട് മാറിയും തിരിഞ്ഞൊക്കെയാണ് കേട്ടോ നീക്കുന്നത്. അപ്പൊ ഇനി ഉച്ചത്തേക്ക് ഉള്ള ജോലിയൊക്കെ നോക്കണം. അപ്പൊ ഞാൻ അതിനു മുമ്പ് തന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം മീനക്കുട്ടി അങ്ങോട്ട് പോയ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്ന കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകിയിട്ട് കേട്ടോ. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെയൊക്കെ തൂത്തിട്ട്, കാരണം എല്ലാം തൂക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഉച്ചക്ക് ഒരു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയ മഴയായിരിക്കും കേട്ടോ. അതുകൊണ്ട് നേരത്തെ തന്നെ തുണിയൊക്കെ ഒന്ന് തോർന്ന് കിട്ടി അത് അകത്തെങ്കിലും എടുത്തിടാലോ എന്ന് പറഞ്ഞ് തുണിയൊക്കെ കഴുകിയിട്ടതാണ് കേട്ടോ. ഇവിടെയൊക്കെ ചവറ് പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. തറ നനഞ്ഞ് കിടക്കുന്നത് കാരണം തൂക്കാനും പറ്റുന്നില്ല കേട്ടോ. രാവിലെയൊക്കെ ഇറങ്ങിയിട്ട് തൂക്കാൻ നോക്കിയിട്ട് തൂക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കിണറൊക്കെ ഇറച്ചു. ഇപ്പൊ അത്യാവശ്യത്തിന് നല്ല ശരിക്കും വെള്ളമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു പൈപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. പൈപ്പ് ലൈൻ വെള്ളം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറൊന്നും ഇല്ല, എടുക്കാറൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ വെച്ചത്. ചോറ് വേണ്ടാന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ റേഷൻ അരിയിട്ട് ഞാൻ കഞ്ഞി വെച്ചു കേട്ടോ. കഞ്ഞിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടി. ഇത് രാവിലെ വെച്ചതിന് ശേഷമാണ് തുണിയൊക്കെ കഴുകാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. തുണി കഴുകിയിട്ട് കയറി വന്ന സമയം കൊണ്ട് കഞ്ഞിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചത്തേക്കിട്ട് കഞ്ഞിക്ക് കൂടെ ഞാനൊരു പയറ് തോരനാണ് കേട്ടോ വയ്ക്കുന്നത്. നമ്മുടെ ചെറുപയർ തോരൻ അങ്ങനെ കടുവൊക്കെ താളിച്ചു കേട്ടോ. അപ്പൊ ഞാൻ വറ്റൽ മുളക് എടുത്ത് വെച്ചിരുന്നെങ്കിലും കടു താളിച്ചിട്ട് ഇടാൻ മറന്നുപോയി കേട്ടോ. പിന്നെ പയറിട്ട ശേഷമാണ് ഓർമ്മിച്ചത് വറ്റൽ മുളക് ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കരിയപ്പയും വറ്റൽ മുളകൊക്കെ ഇട്ട് പയർ തോരൻ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു പയർ തോരനാണ്. അതിലേക്ക് തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തൊരു അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയോ ചെറിയ ഉള്ളി ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തോരനാണ് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കിട്ടി കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ കരിയപ്പല ഒരു മൂട് നിപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുളിമാത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, അവിടെ വെച്ച് നട്ടതാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ഒരു കറ്റാർവാഴയുടെ തൈയും പിന്നെ കരിവേപ്പിലയുടെ ഒരു തൈയും അല്ലാതെ രണ്ട് ചെടികളും കേട്ടോ കൊണ്ടുവന്നത്. അപ്പൊ ഇന്ന് 11 മണി ആ സമയം 11:10, 11 മണി ആ സമയം ആയപ്പോ തന്നെ ദാ ഇവിടെ മഴ തുടങ്ങി കേട്ടോ. എന്നും ഉച്ചയ്ക്ക് ശേഷമാണ് മഴ പെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നേരത്തെ തന്നെ മഴ പെയ്തു കേട്ടോ. എന്തായാലും തുണി എപ്പോഴും കഴുകിയിട്ടത് തന്നെ കേട്ടോ, അല്ലായിരുന്നെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ മഴ താ തുടങ്ങി. പിന്നെ ഇതാ അതിനുശേഷം നമ്മുടെ കഞ്ഞി കുടിക്കാനായിട്ട് രണ്ട് മൂന്ന് പപ്പടവും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്കും ചേട്ടനും മാത്രം മതി. മീനക്കുട്ടിക്ക് വേണമെങ്കിൽ അപ്പോഴും പൊരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ 3 പപ്പടമാണ് കേട്ടോ പൊരിച്ചെടുത്തത്. ആ സമയത്തെ അപ്പോഴമ്മ വന്നേട്ടോ. അമ്മ വന്ന് അമ്മയും മീനക്കുട്ടിയും അച്ഛനും അവരെല്ലാരും കൂടി മാമിയുടെ വീട്ടിൽ പോയിരിക്കുന്നേ. പിന്നെ ചേട്ടനെ നമുക്ക് ഈ സൈഡില് ലൈറ്റ് ഞാൻ ലൈറ്റ് ഇടാൻ നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് അത് പറ്റിയില്ല, സ്വിച്ച് ഒക്കെ വാങ്ങിക്കേണ്ട, അതൊക്കെ വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞേട്ടോ. പിന്നെ ഞങ്ങൾ ഇനി കഞ്ഞി കുടിക്കാൻ സമയമായി. കഞ്ഞി കുടിക്കട്ടെ. മാങ്ങ അച്ചാറുണ്ട്, കൊണ്ട പൊരിച്ച കൊണ്ടാട്ട മുളകുണ്ട്,
പിന്നെ അമ്മ വന്നപ്പോഴത്തേന് മാമി കുറച്ച് അവിയൽ കൊടുത്തുവിട്ട് അതിൽ നിന്ന് കുറച്ച് അവിയൽ നമ്മളും കൂടി എടുത്തിട്ടോ. അങ്ങനെ അവിയലും ഉണ്ട്, പയറ് തോരനും ഉണ്ട്. ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ കഞ്ഞിക്ക് വേണ്ട കറികൾ എന്ന്. അപ്പൊ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് അവിയൽ കിട്ടിയത് കൊണ്ട് പിന്നെ ഞങ്ങള് ചമ്മന്തി അരച്ചില്ലട്ടോ. ഒരുപാട് കറി ആയിപ്പോണ്ടാന്ന് വിചാരിച്ച് ഞാൻ എന്റെ കഞ്ഞിയിൽ കറിയൊന്നും ഇടണ്ട, അത് ഞാൻ അത്യാവശ്യത്തിന് വേണ്ടത് എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം കൊണ്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചത്തേക്ക് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയുന്ന കേട്ടോ. ആവശ്യത്തിന് വെള്ളമുണ്ട്, എന്താ പറയാ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഹാപ്പിയാണ്. ഇപ്പൊ മീനുക്കുട്ടിക്ക് കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിനി കഞ്ഞി കുടിക്കട്ടെ. ഈ സമയത്തും പുറത്ത് നല്ല മഴ പെയ്തു കേട്ടോ. രണ്ടാം ഘട്ടം മഴ ഇത്തിരി തോന്നതിന് ശേഷം അടുത്ത മഴ തുടങ്ങി കേട്ടോ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴ സമയത്ത് ചൂട് കഞ്ഞി ഇന്ന് കുടിച്ചു. അതിനുശേഷം ഞങ്ങളുടെ മുറ്റത്ത് വെള്ളം, റോഡിൽ നിന്ന് വരുന്ന വെള്ളം മറിയുന്നുണ്ടായിരുന്നേ. അതൊക്കെ ചേട്ടൻ ഒന്ന് വെട്ടി നേരെ ആക്കി വെച്ചതാണ് കേട്ടോ, മുറ്റത്തോട്ട് വെള്ളം വരാതിരിക്കുന്നത്. ഇപ്പം വെള്ളമെല്ലാം വെട്ടി വേറൊരു പെരയിടത്തിലോട്ട് അങ്ങ് ഒഴുകി പോകാനുള്ള തരത്തിലാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മുറ്റത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. മുറ്റത്ത് എടുക്കുന്ന സാധനങ്ങളെല്ലാം ഈ വെള്ളം എടുത്തുകൊണ്ട് പോകും. ചെരുപ്പ ഒന്നും ഇടാൻ പറ്റത്തില്ല, പാത്രങ്ങളോ ഒന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ മഴയത്ത് ഇറങ്ങിയത് കൊണ്ട് ചേട്ടൻ പിന്നെ ഒന്ന് കുളിച്ചൊക്കെ കയറി. പിന്നെ മീനുക്കുട്ടിക്ക് യൂണിഫോം തയ്ക്കാൻ അളവെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ തുണിയും കൊണ്ട് ചേട്ടൻ പോകണം. ഇപ്പൊ മഴ ഇത്തിരി തോന്നു നിൽക്കുകയാണ് കേട്ടോ, എന്നാലും മഴ തന്നെയാണ്. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.